2024 ഇറങ്ങിയ ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ദ ഫേക്സ്. അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ മലിനമായപ്പോൾ മനുഷ്യരാശിക്ക് മാരകമായ അസുഖങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഒരു ഭ്രാന്തൻ ശാസ്ത്രജ്ഞൻ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അത് കുത്തിവെച്ച് പരീക്ഷണം നടത്തിയപ്പോൾ അസുഖം മാറുന്നതിന് പുറമെ അയാൾക്ക് മാരകമായ ചില അമാനുഷിക ശക്തികളും കൂടെ കിട്ടി. അങ്ങനെ അത് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. സമീപകാലത്തെ ഭാവിയിലാണ് കഥ നടക്കുന്നത്. ഇപ്പോൾ അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വിഷവാതകമായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് മനുഷ്യരെ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 90% ജീവിവർഗങ്ങൾക്കും വംശനാശം സംഭവിച്ചുപോയി. പുറത്തുനിന്നും വരുന്ന വായു ശുദ്ധീകരിക്കാനായിട്ട് വീടുകളിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ എയർ ഫിൽറ്ററുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ വായു ശുദ്ധീകരിക്കുന്ന മാസ്കുകൾ വെച്ച് മാത്രമേ ഇപ്പോൾ മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയൂ. അല്ലാതെ ഇറങ്ങുന്നവർക്ക് മാരകമായ അസുഖങ്ങൾ വരും. എതിറ എന്നൊരു കമ്പനി ഗുളിക രൂപത്തിൽ ഒരുതരം മരുന്ന് വിൽക്കുന്നുണ്ട്. റെമഡി എന്നാണ് അതിന്റെ പേര്. ഒരു റെമഡി ഗുളിക കഴിച്ചാൽ പിന്നെ 6 മണിക്കൂറുകൾ നേരത്തേക്ക് മാസ്ക് വയ്ക്കാതെ തന്നെ പുറത്തിറങ്ങാൻ സാധിക്കും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിന് ഭയങ്കര വിലയാണ്. ധനികരായിട്ടുള്ളവർക്ക് മാത്രമേ അത് വാങ്ങാൻ പറ്റൂ. അല്ലാത്തവരൊക്കെ മാസ്ക് വെച്ച് തന്നെയാണ് പുറത്തിറങ്ങുന്നത്. സോളമൻ എന്നൊരു ശാസ്ത്രജ്ഞൻ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് മാസ്ക് വയ്ക്കാതെ ശ്വസിക്കാൻ കഴിയുന്ന സംവിധാനം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടണമെന്നതാണ് സോളമന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവൻ പുതിയൊരു തരം മരുന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ഫ്ലൈ എന്നാണ് ആ മരുന്നിന്റെ പേര്. ഈ കാര്യം സോളമന്റെ കൂട്ടാളികളായ സ്പൈഡറിനും വില്ലനും ജോഷുവയ്ക്കും മാത്രമേ അറിയൂ. കാരണം ഇങ്ങനൊരു മരുന്ന് ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എതിറ കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വിവരം പുറത്തറിഞ്ഞാൽ തീർച്ചയായും കമ്പനി ഇവനെ വെച്ചേക്കില്ല. ഇതേസമയം സിനിമയിലെ പ്രധാന കഥാപാത്രമായ ലൂണ ഹൈദീറ കമ്പനിയുടെ പരസ്യങ്ങളിലെ ഏറ്റവും പ്രധാന മോഡലായിട്ട് ജോലി ചെയ്യുകയാണ്. പണ്ട് അവളുടെ അമ്മയായിരുന്നു പ്രധാന മോഡൽ. പക്ഷെ എന്തോ കാരണത്താൽ അമ്മ കഴിഞ്ഞ മാസം ആത്മഹത്യ ചെയ്തു. അതിനുശേഷം പിന്നെ അമ്മയ്ക്ക് പകരം ലൂണയെ പ്രധാന മോഡലാക്കി. കാരണം ഇവളെ കാണാനും ഇവളുടെ അമ്മയെ പോലെ തന്നെയാണ്. പ്രധാന മോഡലായതുകൊണ്ട് തന്നെ ഇവള് നല്ല റിച്ചാണ്. ജോലി കഴിഞ്ഞ ശേഷം അവള് അവളുടെ ബോയ്ഫ്രണ്ട് ജെയിംസിനെ വിളിച്ചു. ഇന്ന് ലൂണയെയും കൊണ്ട് ഡേറ്റിന് പോകാമെന്നാണ് ജെയിംസ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നൊരു പാർട്ടിയുണ്ട്, അതുകൊണ്ട് മറ്റൊരു ദിവസം ഡേറ്റിന് പോകാമെന്നാണ് ജെയിംസ് ഇപ്പോൾ പറയുന്നത്. പറ്റുമെങ്കിൽ നീയും പാർട്ടിക്ക് വരാനും ജെയിംസ് പറഞ്ഞു. എന്നാൽ ലൂണയ്ക്ക് പാർട്ടിക്ക് പോകാനൊന്നും താല്പര്യമില്ല. പിന്നെ അവള് ബെസ്റ്റ് ഫ്രണ്ടായ ജീനയെ വിളിച്ചിട്ട് നമുക്ക് കറങ്ങാൻ പോകാമോ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ ഇന്ന് ബിസി ആയിരിക്കുമെന്നാണ് ജീന പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ അവള് ജെയിംസിന്റെ കൂടെ ആയിരുന്നു. സംഭവം ജീനയും ജെയിംസും ഇപ്പോൾ അടുപ്പത്തിലാണ്. അത് ലൂണയ്ക്കറിയില്ല. ലൂണയോട് സത്യം പറയാമെന്ന് ജെയിംസ് പലതവണ ജീനയോട് പറഞ്ഞതാണ്. പക്ഷെ ലൂണ ഇപ്പോൾ അമ്മ മരിച്ച വിഷമത്തിലാണ്. ഇനി ഈ കാര്യവും കൂടെ അറിഞ്ഞാൽ അവള് തീരെ തളർന്നു പോകും. അതുകൊണ്ട് കുറച്ചു നാളുകൾ കഴിഞ്ഞ് സത്യം പറയാമെന്നാണ് ജീന പറയുന്നത്. ജെയിംസും ജീനയും കൂടെ ഓക്സിജൻ ഫിൽറ്റേഴ്സ് വാങ്ങാൻ പോവുകയാണ്. ഈ സമയം ലൂണ വീട്ടിൽ പോകാനായിട്ട് സ്റ്റേഷനിൽ ട്രെയിനും കാത്തിരിക്കുകയായിരുന്നു. ഇവൾക്ക് അധികം അറ്റൻഷൻ ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ആരും തിരിച്ചറിയാതിരിക്കാൻ അവള് മാസ്ക് വെച്ചാണ് ഇപ്പോഴും പുറത്തിറങ്ങുന്നത്. അവിടെ ഒരുത്തൻ എന്തൊക്കെയോ വിളിച്ചു കൂവുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം വായു ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായി മാറിയതിന്റെ കാരണം മനുഷ്യര് തന്നെയാണ്. അതായത് ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമൊക്കെ വമിക്കുന്ന വിഷവാതകങ്ങൾ കാരണമാണ് അന്തരീക്ഷം മൊത്തം മലിനമായത്. എന്തായാലും ട്രെയിൻ വന്നതും അവൾ അതിൽ കയറി വീട്ടിൽ പോയി. ഇവിടെ ജെയിംസും ജീനയും സോളമന്റെ വീട്ടിലാണ് ഓക്സിജൻ ഫിൽറ്റേഴ്സ് വാങ്ങാൻ പോയത്. ഫിൽറ്റേഴ്സ് വിൽക്കുന്നതിന്റെ മറവിലാണ് സോളമനും കൂട്ടരും കൂടെ ഡ്രാഗൺ ഫ്ലൈ ഡെവലപ്പ് ചെയ്യുന്നത്. വില്ല് ഫിൽറ്റേഴ്സ് പാക്ക് ചെയ്യാൻ പോയ സമയം ജെയിംസ് ടിവിയിൽ ഒരു ഇന്റർവ്യൂ കാണുകയായിരുന്നു. ഹൈദീറ കമ്പനിയുടെ പ്രധാന റിസർച്ചറായ വില്യമിനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. പലരും വില്യമിനെ വിളിച്ച് റെമഡിയെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ ലസാറസ് എന്ന പേരിൽ ഒരാൾ വിളിച്ചിട്ട് റെമഡി ഉണ്ടാക്കുന്ന സീക്രട്ട് എന്തുകൊണ്ട് നിങ്ങൾ ലോകത്തിനോട് പറയുന്നില്ല എന്നും റെമഡിയുടെ സ്രോതസ് ഇനിയും അധികം വൈകാതെ തീരുമല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ റെമഡി ഉണ്ടാക്കുമെന്നും ചോദിച്ചു. അത് കേട്ട് അസ്വസ്ഥനായ വില്യം ഉടനെ ഇന്റർവ്യൂ അവസാനിപ്പിച്ചു. ശേഷം ജെയിംസ് വെറുതെ അവിടെ ചുറ്റി നടന്നു. അതിനിടയിൽ സോളമനും സ്പൈഡറും ഡ്രാഗൺ ഫ്ലൈ റിസർച്ച് ചെയ്യുന്ന ലാബിൽ കയറിപ്പറ്റി. അവൻ ആരും കാണാതെ ഒരിടത്ത് ഒളിച്ചു നിന്നു. അവിടെ 2 ബോട്ടിൽ നീല ഡ്രഗ് കൊണ്ടുവയ്ക്കുന്നത് കണ്ടു. അത് ശരിക്കും ഡ്രാഗൺ ഫ്ലൈ ആയിരുന്നു. പക്ഷെ അത് മയക്ക് മരുന്ന് പോലെ പുതിയ എന്തോ ഒരു തരം ഡ്രഗ് ആയിരിക്കുമെന്നാണ് ജെയിംസ് കരുതിയത്. അതുകൊണ്ട് അവൻ നൈസ് ആയിട്ട് ഒരു ബോട്ടിൽ ഡ്രാഗൺ ഫ്ലൈ അടിച്ചു മാറ്റി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഫിൽറ്റേഴ്സും വാങ്ങിച്ചിട്ട് അവൻ അവിടെ നിന്നും പോയി. സോളമന്റെ വീട്ടിന് സമീപം ഒരുത്തൻ എപ്പോഴും സോളമനെ വാച്ച് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. ജെയിംസും ജീനയും അവിടെ നിറങ്ങി പോകുന്നത് അവൻ ശ്രദ്ധിച്ചു. ഈ സമയം വില്യം അവന്റെ കമ്പനിയിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് കമ്പനിയുടെ സിഇഒ അവനെ വിളിച്ചു. അവന്റെ അച്ഛൻ തന്നെയാണ് സിഇഒ. ലസാറസ് ഇപ്പോൾ പതിവായിട്ട് എതിറക്കെതിരെ പല ആരോപണങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. എത്രയും വേഗം അവനെ കണ്ടെത്തി പിടികൂടണം, അല്ലെങ്കിൽ എതിറക്ക് അയാൾ ഒരു വലിയ തലവേദനയായി മാറുമെന്നാണ് സിഇഒ പറയുന്നത്.
ശേഷം കമ്പനിയിലെത്തിയ വില്യം അവന്റെ ലാബിൽ ചെന്നിട്ട് ഒരു എലിയിൽ പുതിയൊരു മരുന്ന് കുത്തിവെച്ച് പരീക്ഷണം നടത്തി. പക്ഷേ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ എലി മരിച്ചുപോയി. ദേഷ്യം കൊണ്ട് അവൻ കയ്യിലിരുന്ന ടാബ് ഇടിച്ചു പൊട്ടിച്ചു. അപ്പോഴാണ് അവന്റെ അസിസ്റ്റന്റ് ഏഞ്ചല വന്നത്. നമ്മുടെ ആൾക്കാര് ലസാറസിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചുവെന്ന് ഏഞ്ചല പറഞ്ഞു. ശേഷം അന്ന് വൈകുന്നേരം അവന്റെ മകൻ മാക്സ് അവനെ വിളിച്ചു. ഞാൻ ഇന്നൊരു പാവപ്പെട്ട മനുഷ്യനെ കുറച്ച് കാശ് കൊടുത്ത് സഹായിച്ചു എന്ന് പറയാനാണ് അവൻ വിളിച്ചത്. പക്ഷേ വില്യമാണെങ്കിൽ അതിന് മാക്സിനെ വഴക്ക് പറയുകയാണ് ചെയ്തത്. അത് കാണുമ്പോൾ എന്ത് ദുഷ്ടതരം ചെയ്തിട്ടാണെങ്കിലും കാശുണ്ടാക്കിയാൽ മാത്രം മതി എന്ന ചിന്താഗതിയുള്ള ഒരാളാണ് വില്യം എന്ന് നമുക്ക് മനസ്സിലാകും. ഈ സമയം വീട്ടിലെത്തിയ ലൂണ അവളുടെ അമ്മയുടെ ഫോട്ടോയും നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ അച്ഛൻ വിളിച്ചത്. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നാൽ ഏകാന്തത തോന്നും, അത് നിന്നെ കൂടുതൽ വിഷമത്തിലാക്കും. അതുകൊണ്ട് പുറത്തു പോയി ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകാൻ അച്ഛൻ പറഞ്ഞു. അങ്ങനെ അച്ഛന്റെ വാക്ക് കേട്ട് അവള് ജെയിംസിന്റെ പാർട്ടിക്ക് പോയി. ഈ സമയം ജെയിംസും ജീനയും കൂടെ മുകളിലത്തെ നിലയിൽ ബാത്റൂമിലിരുന്ന് ഡ്രാഗൺ ഫ്ലൈ കുടിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ലൂണ കയറി വന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ അടുപ്പത്തിലാണെന്ന് ലൂണയ്ക്ക് മനസ്സിലായി. അങ്ങനെ അവളും അവരും തമ്മിൽ വഴക്കിടാൻ തുടങ്ങി. അതിനിടയിൽ ജെയിംസ് ഡ്രാഗൺ ഫ്ലൈ തറയിൽ വെച്ചു. ശേഷം ജെയിംസും ജീനയും ലൂണയെ വഴക്ക് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് അവിടെ ഡ്രാഗൺ ഫ്ലൈ ഇരിക്കുന്നത് അവള് ശ്രദ്ധിച്ചത്. അവള് സാധാരണ കുടിക്കാറുള്ള ഡ്രഗിന്റെ അതേ കളറായിരുന്നു അതിനും. അതുകൊണ്ട് അതായിരിക്കുമെന്ന് കരുതി അവള് ഡ്രാഗൺ ഫ്ലൈ മൊത്തം എടുത്തു കുടിച്ചു. എന്നിട്ട് പാർട്ടിയിൽ ചെന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ജെയിംസും ജീനയും അവളെ മൈൻഡ് ചെയ്തില്ല. കുറച്ചു കഴിഞ്ഞതും ലൂണയ്ക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നത് പോലെ തോന്നി. അങ്ങനെ അവൾ ഓടി ബാത്റൂമിൽ വന്നതും അവിടെ തല കറങ്ങി വീണു. കുറച്ചു കഴിഞ്ഞ് ജീന ഫോൺ ചെയ്തപ്പോ അവൾ ഉണർന്നു. ലൂണ കോൾ എടുത്തില്ല. ദേഹം മൊത്തം പൊള്ളുന്നത് പോലെ ചൂട് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് ബാത്ടബിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കയറി കിടന്നു. കുറച്ചു കഴിഞ്ഞ് സോളമനും കൂട്ടരും ജെയിംസിന്റെ വീട്ടിലെത്തി. അവര് ഡ്രാഗൺ ഫ്ലൈ തേടി വന്നതാണെന്ന് ജെയിംസിന് മനസ്സിലായി. അവൻ പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ അവസാനം മുകളിൽ ബാത്റൂമിൽ എത്തിയപ്പോൾ അവരവനെ പിടികൂടി. ലൂണ ഉടനെ വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്നു. ആദ്യം എനിക്ക് ഡ്രഗ്സിനെ കുറിച്ചൊന്നും അറിയില്ലെന്നാണ് ജെയിംസ് പറഞ്ഞത്. എന്നാൽ കുറെ തല്ല് കിട്ടിയപ്പോൾ അത് ഞാൻ മോഷ്ടിച്ചതാണെന്ന് ജെയിംസ് സമ്മതിച്ചു. അതെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മിസ്സായി പോയെന്ന് ജെയിംസ് പറഞ്ഞു. അങ്ങനെ സോളമനും കൂട്ടരും കൂടെ വീട് മുഴുവൻ അത് തിരയാൻ തുടങ്ങി. ആ തക്കത്തിൽ ലൂണ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് ഞാൻ അതെടുത്ത് കുടിച്ചുവെന്ന് ജെയിംസിനോട് പറഞ്ഞു. ഉടനെ ബാത്റൂമിന്റെ വാതിൽ ലോക്ക് ചെയ്ത് അവളെ അതിനകത്ത് ട്രാപ്പ് ആക്കിയിട്ട് ജെയിംസ് ഓടിച്ചെന്ന് ലൂണയുടെ കാര്യം സോളമന്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ അവര് വന്ന് നോക്കിയപ്പോൾ ബാത്റൂമിനുള്ളിൽ ആരെയും കാണാനില്ല. ജെയിംസ് അവരെ കബളിപ്പിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവര് വീണ്ടും ജെയിംസിനെ കുറെ തല്ലി. അവസാനം അവൻ സ്പൈഡറിന്റെ തോക്ക് തട്ടിയെടുത്തു. എന്നിട്ട് എല്ലാവരെയും ഗൺ പോയിന്റിൽ നിർത്തി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ എല്ലാവരും കൂടെ അവനെ പിടികൂടി. അതിനിടയിൽ ജെയിംസിന്റെ കൈകൊണ്ട് തന്നെ വെടിപൊട്ടി അവന്റെ കാലിൽ വെടികൊണ്ടു. സോളമൻ പെട്ടെന്ന് ജെയിംസിന്റെ മുറിവ് വെച്ച് കെട്ടിക്കൊടുത്തു. ശേഷം അവരെല്ലാം കൂടെ വീണ്ടും വീട് മുഴുവൻ ഡ്രാഗൺ ഫ്ലൈ തിരയാൻ പോയി. അവര് പോയ ശേഷമാണ് ലൂണ സീലിംഗിൽ ഒളിച്ചിരിക്കുന്നത് ജെയിംസ് ശ്രദ്ധിച്ചത്. അവൾ എങ്ങനെ അങ്ങ് മുകളിൽ കയറി പറ്റിയതെന്ന് അവൾക്ക് പോലും അറിയില്ല. നിസ്സാരമായിട്ട് അവള് ചാടിയിറങ്ങി വരികയും ചെയ്തു. ഡോറ് തുറന്ന് പുറത്തു പോകാമെന്ന് കരുതിയപ്പോൾ ഡോറ് സോളമൻ പുറത്തു നിന്നും ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. ദേഷ്യമെന്ന ലൂണ ഡോറിലിടിച്ചു. അതിന്റെ ശക്തി കാരണം ഡോറിൽ ഒരു വലിയ ദ്വാരം തന്നെ ഉണ്ടായി. അത് കണ്ട് ജെയിംസിനും അവൾക്കും അത്ഭുതം തോന്നി. അങ്ങനെ വാതിൽ തുറന്ന് അവള് പുറത്തു വന്ന് നോക്കി. പക്ഷെ താഴത്തെ നിലയിൽ സോളമനും കൂട്ടരും നിൽക്കുന്നത് കൊണ്ട് അവരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് രണ്ടുപേരും ഓരോ റെമഡി ഗുളിക കഴിച്ചിട്ട് ബാത്റൂമിന്റെ ഗ്ലാസ് റൂഫ് തകർത്ത് പുറത്തിറങ്ങി. ആ ശബ്ദം കേട്ട് സോളമനും കൂട്ടരും മുകളിൽ കയറി വന്നു. അപ്പോൾ ജെയിംസും ലൂണയും കൂടെ റൂഫിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അവന്റെ കാലിന് വെടി കിട്ടിയതിനാൽ അവന് വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല. അതിനിടയിൽ ജെയിംസ് കാല് തന്നെ താഴെ വീഴാൻ പോയി. ഭാഗ്യത്തിന് ലൂണ അവനെ രക്ഷിച്ചു. പക്ഷെ അത് അകലെ നിന്ന് ജീന കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ലൂണ ജെയിംസിനെ താഴെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച ജീന ജെയിംസിനെ രക്ഷിക്കാൻ ഓടി വന്നു. അതിനിടയിൽ വീണ്ടും ജെയിംസിന്റെ കാല് തന്നെ. ഇത്തവണ ലൂണയ്ക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൻ ചെന്ന് താഴെ വീണ് ഉടൻ തന്നെ മരിച്ചുപോയി. ശേഷം ലൂണയും താഴെ ചാടി വന്നു. അത്രയും ഉയരത്തിൽ നിന്നും അവൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ നിസ്സാരമായിട്ട് താഴെ ചാടാൻ പറ്റി. ഒടുവിൽ ജീന വന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്ന ജെയിംസിനെയാണ് കണ്ടത്. ലൂണ അവനെ തള്ളിയിട്ടതാണെന്ന് കരുതി ജീന ഉടനെ പോലീസിനെ വിളിച്ചു. പേടിച്ചിട്ട് ലൂണ അവിടെ നോടി രക്ഷപ്പെടാൻ നോക്കി. അതിനിടയിൽ ഒരു കാറിന് മുന്നിലെത്തിയതും അവള് കുഴഞ്ഞു വീണു. അത് അവളുടെ ഫ്രണ്ട് ലൂക്കസിന്റെ കാറായിരുന്നു. അവള് വെള്ളമടിച്ച് ലെക്കില്ലാതെ കുഴഞ്ഞു വീണതാണെന്ന് കരുതി ലൂക്കസ് അവളെ എടുത്ത് വണ്ടിയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി. അന്ന് സോളമനെ വാച്ച് ചെയ്ത മനുഷ്യൻ ഈ സംഭവങ്ങളും ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ ലൂക്കസ് ലൂണയെ വിളിച്ചുണർത്താൻ വന്നതും ലൂണ പെട്ടെന്ന് ചാടിയെണീറ്റു. അപ്പോൾ അവളുടെ കൈ തട്ടി ലൂക്കസിന്റെ മുഖത്ത് ഒരു മുറിവും പറ്റി. നോക്കിയപ്പോൾ ലൂണയുടെ കൈമുട്ടിൽ നിന്നും ഒരു നഖം പുറത്തു വന്നിരിക്കുകയാണ്. അത് തിരിച്ചകത്ത് വലിക്കാനും പറ്റുന്നുണ്ട്. അതായത് പൂച്ചയുടെ നഖം പോലെ. അതിനു പുറമെ അവളുടെ ശരീരത്തിൽ പലയിടങ്ങളിലും ദ്രവിച്ചതുപോലെ പാടുകൾ വീണിട്ടുണ്ട്.
തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവൾ ആകെ ടെൻഷനിലായി. എന്നിട്ട് അവിടെ നിറങ്ങി നേരെ ആശുപത്രിയിൽ പോയി. ലൂണയുടെ മുഖത്ത് കണ്ട വിചിത്രമായ പാടുകൾ കണ്ടപ്പോൾ അവൾക്ക് മാരകമായ എന്തോ പകർച്ചവ്യാധി പിടിപെട്ടുവെന്നാണ് നേഴ്സ് കരുതിയത്. ഇതെന്തോ ഒരു ഡ്രഗിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് ലൂണ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നേഴ്സ് അതൊന്നും വകവയ്ക്കാതെ എത്രയും വേഗം ഇവളെ പിടിച്ച് ക്വാറന്റീൻ സെല്ലിൽ അടയ്ക്കാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞു. അങ്ങനെ ലൂണ വേറെ നിവർത്തിയില്ലാതെ അവിടുന്ന് ഓടി. ഒടുവിൽ ഓടി ഓടി ഒരു പേഷ്യന്റിന്റെ മുറിയിലെത്തി. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. നോക്കിയപ്പോൾ അവളുടെ ഉള്ളം കയ്യിൽ ചെറിയ കുറെ ബ്ലേഡുകൾ പോലെ എന്തോ ഒന്ന് പുറത്തു വന്നു. അത് ചുമരിൽ കയറാനുള്ള ആരമാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ ചുമരിൽ പിടിച്ചു കയറി സീലിംഗിൽ ചെന്ന് ഒളിച്ചിരുന്നു. സെക്യൂരിറ്റിക്കാരൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. പേഷ്യന്റ് ആണെങ്കിൽ പേടിച്ചിട്ട് ഒന്നും മിണ്ടിയതുമില്ല. അതുകൊണ്ട് സെക്യൂരിറ്റി തിരിച്ചുപോയി. അങ്ങനെ അവള് രക്ഷപ്പെട്ടു. ഈ സമയം വില്യം ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അറിഞ്ഞു. കാരണം നേരത്തെ സോളമനെ ഫോളോ ചെയ്തത് ശരിക്കും ഇവന്റെ ആളായിരുന്നു. അതുപോലെ ലൂണയെ തിരക്കി പോലീസുകാര് ലൂക്കാസിന്റെ വീട്ടിൽ പോയപ്പോൾ അവളുടെ കയ്യിൽ നിന്നും നഖം വന്ന കാര്യം അവൻ പോലീസിനോട് പറഞ്ഞു. ആ വിവരവും വില്യം അറിഞ്ഞു. കാരണം പോലീസുകാർക്ക് വില്യമിന്റെ ആൾക്കാരാണ്. ലൂണയാണെങ്കിൽ ജീനയെ കാണാൻ വന്നു. എന്നാൽ ലൂണയെ കണ്ടതും ജീന പേടിച്ചോടി. കാരണം ജെയിംസിനെ കൊന്നിട്ട് ഇനി എന്നെയും കൂടെ കൊല്ലാൻ വന്നിരിക്കുകയാണെന്നാണ് ജീന കരുതിയത്. കുറേ ദൂരം ഓടിയെങ്കിലും അവസാനം ലൂണ അവളെ പിടികൂടി. എന്നിട്ട് യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ അവള് ജീനയ്ക്ക് പറഞ്ഞുകൊടുത്തു. അങ്ങനെ ജീന ലൂണയെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ തന്റെ ദേഹത്തിലുണ്ടായിരുന്ന പാടുകളൊക്കെ ഇപ്പോൾ ഭയങ്കര രൂക്ഷമായിരിക്കുകയാണെന്ന് മനസ്സിലായി. ഇന്നലെ സോളമൻ ജെയിംസിന്റെ ഫോണ് കൈക്കലാക്കിയിരുന്നു. അതിനാൽ ഞാൻ നിങ്ങളുടെ ഡ്രഗ് എടുത്ത് കുടിച്ചുവെന്നും അതിന്റെ സൈഡ് എഫക്റ്റ് മാറാൻ എന്ത് ചെയ്യണമെന്നും ചോദിച്ച് ലൂണ ജെയിംസിന്റെ ഫോണിൽ മെസ്സേജ് അയച്ചു. കുറച്ചു കഴിഞ്ഞതും സോളമൻ ലൂണയെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തിൽ നീ ഒറ്റയ്ക്ക് വരണമെന്ന് ലൂണയോട് പറഞ്ഞു. ഈ സമയം വില്യമിന്റെ ആൾക്കാര് ലസാറസിനെ പിടിക്കാൻ ലസാറസിന്റെ ലൊക്കേഷനിലെത്തി. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. അതറിഞ്ഞ വില്യം വീണ്ടും ടെൻഷനിലായി. അപ്പോഴാണ് അവന്റെ അച്ഛൻ വിളിച്ചത്. എത്രയും വേഗം തന്നെ നീ പുതിയ മരുന്ന് കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി പൂട്ടേണ്ടി വരുമെന്ന് പറഞ്ഞ് അയാള് വില്യമിന് വാർണിംഗ് കൊടുത്തു. ഇവിടെ ലൂണ സോളമനെ കാണാൻ പോയി. എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ജീന ഒരു വണ്ടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ലൂണയെ കണ്ടതും സോളമനും സ്പൈഡറും കൂടെ അവളെ ബോധം കെടുത്തി ഒരു വണ്ടിയിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി. അവര് കാണാതെ ജീന അവരെ ഫോളോ ചെയ്തു. അവര് അവരുടെ വീട്ടിലേക്കാണ് ലൂണയെ കൊണ്ടുപോയത്. അത് വില്യമിന്റെ ആളും കണ്ടു. അകത്ത് അവളെ കൊണ്ടൊരു ചെയറിൽ കെട്ടിയിട്ടു. പക്ഷെ കുറച്ചു കഴിഞ്ഞതും അവളുടെ കയ്യിൽ നിന്ന് മറ്റൊരു നഖം പുറത്തു വന്നത് കാരണം അവൾക്ക് ആ കെട്ട് പൊട്ടിക്കാൻ പറ്റി. അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അവിടെ പാചകം ചെയ്യാത്ത കുറച്ച് പച്ച ഇറച്ചി ഇരിക്കുന്നത് കണ്ടു. പാചകം ചെയ്യാനൊന്നും സമയമില്ലാത്തതിനാൽ അവൾ അതിനെ പച്ചയ്ക്ക് തന്നെ തിന്നു. അതിനിടയിൽ അവിടെ സോളമനും സ്പൈഡറും കയറി വന്നു. ഉടനെ അവൾ അവരുടെ ദേഹത്ത് ആസിഡ് തുപ്പിക്കൊടുത്തു. അത് കാരണം അവരുടെ കൈകളിൽ പൊള്ളലുകളേറ്റു. ഇതേ സമയം പോലീസുകാര് പുറത്തെത്തി വാതിലിൽ മുട്ടാൻ തുടങ്ങി. അതുകൊണ്ട് നീ ഇത് സംരക്ഷിച്ചു വെച്ചിരിക്കണം എന്നും പറഞ്ഞ് സോളമൻ രണ്ടാമത്തെ ഡ്രാഗൺ ഫ്ലൈ ബോട്ടില് സ്പൈഡറിന് നൽകി. എന്നിട്ട് ആദ്യം നീ ഇതും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു. ശേഷം സോളമൻ ലൂണയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിക്കാൻ നോക്കി. എന്നാൽ അതിനിടയിൽ പോലീസുകാര് വാതിലും തകർത്ത് അകത്ത് കയറി വന്നു. എന്നിട്ട് ജെയിംസിനെ കൊന്ന പേരിൽ ലൂണയെ അറസ്റ്റ് ചെയ്തു. സോളമൻ ഇവളെ സഹായിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതി അവരെയും കൂടെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം ജീന അകലെ നിന്നും കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ലൂണയുടെ ചെവി മൊത്തത്തിൽ അടർന്നിളകിപ്പോയി. എന്നിട്ട് അതിന്റെ സ്ഥാനത്തിൽ വിചിത്രമായ രൂപത്തിൽ പുതിയ ചെവികൾ വന്നു. അത് കണ്ട് അവള് ശരിക്കും പകച്ചുപോയി. പെട്ടെന്ന് അതാരും കാണാതെ അവള് ഹുഡ് എടുത്ത് മറച്ചു. സോളമനും അവളുടെ തൊട്ടടുത്തുള്ള സെല്ലിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവിടെ വില്യം എത്തി. അവൻ സോളമനുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സോളമൻ ശരിക്കും പണ്ട് എതിറയിൽ ജോലി ചെയ്തിരുന്ന സയന്റിസ്റ്റാണ്. പക്ഷെ എന്തോ കാരണത്താൽ സോളമനെ അവിടുന്ന് പറഞ്ഞയച്ചു. എന്തായാലും വില്യം പോലീസിന് കാശ് കൊടുത്ത് രണ്ടുപേരെയും റിലീസ് ചെയ്തു. എന്നിട്ട് രണ്ടുപേരെയും കൊണ്ട് എതിറ കമ്പനിയിലേക്ക് പോയി. ഇങ്ങനെ കൊണ്ടുപോകുന്നത് സ്പൈഡർ ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളും അവരെ ഫോളോ ചെയ്തു. കമ്പനിയിലെത്തിയ ശേഷം നിന്റെ ശരീരത്തിൽ സംഭവിച്ച മാറ്റങ്ങളെല്ലാം ശരിയാക്കാൻ ഞാൻ സഹായിക്കാമെന്ന് വില്യം ലൂണയോട് പറഞ്ഞു. എന്നിട്ട് അവളിൽ കുറെ ടെസ്റ്റുകളും സ്കാനിങ്ങുകളും ഒക്കെ ചെയ്തു നോക്കി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. സംഭവം ലൂണയുടെ ശരീരം വളരെ വേഗം മ്യൂട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവള് ശരിക്കും ഇപ്പോ ഒരു മനുഷ്യനാണെന്ന് പറയാൻ പോലും പറ്റില്ല. അത്രയേറെ മാറിക്കഴിഞ്ഞു. അപ്പോൾ സോളമൻ പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചുവെന്നും ഇത് ആ മരുന്നിന്റെ സൈഡ് എഫക്ട്സ് ആണെന്നും വില്യമിന് മനസ്സിലായി. അതുകൊണ്ട് വില്യം സോളമനെ കാണാൻ പോയി. നീ ലൂണയ്ക്ക് കൊടുത്ത മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. പക്ഷെ സോളമൻ അത് പറഞ്ഞുകൊടുത്തില്ല. അപ്പോൾ അത് പറഞ്ഞു തന്നില്ലെങ്കിൽ നിന്റെ പേരിൽ പല കള്ളക്കേസുകളും ഉണ്ടാക്കി ആജീവനാന്തം നിന്നെ ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞ് വില്യം അവനെ ഭീഷണിപ്പെടുത്തി. എന്നിട്ടും സോളമൻ അത് പറഞ്ഞുകൊടുത്തില്ല.
കുറച്ചു കഴിഞ്ഞ് ലൂണ ഉണർന്നപ്പോഴേക്കും അവളുടെ മുഖവും പകുതി മ്യൂട്ടേറ്റ് ആയിരിക്കുകയാണ്. വില്യം വന്ന് അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. സംഭവം, ലൂണയുടെ ഈ മ്യൂട്ടേഷൻസ് കാരണം അവളുടെ ശരീരത്തിൽ പുതിയ ചില എൻസൈമുകളും പ്രോട്ടീൻസും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അനന്തരഫലമായിട്ട് ഇനി അവൾക്ക് മാസ്കിന്റെയും റെമഡിയുടെയും ഒന്നും സഹായമില്ലാതെ തന്നെ പുറത്തിറങ്ങാൻ സാധിക്കും. അതായത് അന്തരീക്ഷത്തിലെ വിഷവാതകം ഇനി അവൾക്കൊരു പ്രശ്നമേ ആയിരിക്കില്ല. അതിനാൽ ഇതൊരു അനുഗ്രഹമായിട്ട് കാണണമെന്നാണ് വില്യം പറയുന്നത്. അത് മാത്രമല്ല, നിന്റെ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രോട്ടീൻസ് തിരിച്ചറിയാൻ സാധിച്ചാൽ അത് വെച്ച് ഒരുപക്ഷെ പുതിയ മരുന്നുണ്ടാക്കാൻ സാധിക്കും. അത് ചിലപ്പോൾ മനുഷ്യരാശിക്ക് വലിയൊരു അനുഗ്രഹമായി മാറാനും സാധ്യതയുണ്ട്. അതിനാൽ കുറച്ച് ടെസ്റ്റുകൾ കൂടെ ചെയ്യണമെന്നും അത് കഴിഞ്ഞാൽ നിന്നെ പഴയതുപോലെ ആക്കാമെന്നും വില്യം പറഞ്ഞു. ശേഷം കുറച്ചു കഴിഞ്ഞ് സിഇഒ വില്യമിനെ വിളിച്ചു. അപ്പോൾ ലൂണ ഒരു റൂമിനുള്ളിലായിരുന്നു. പുറത്തു പറയുന്നതൊന്നും അകത്ത് കേൾക്കാൻ കഴിയില്ലെന്നാണ് വില്യം കരുതിയത്. എന്നാൽ അവളുടെ പുതിയ ചെവികൾ കാരണം അവൾക്ക് എല്ലാം വ്യക്തമായിട്ട് തന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് സത്യാവസ്ഥകളെല്ലാം തിരിച്ചറിയാൻ പറ്റി. സംഭവം, ഇവളെ ടെസ്റ്റ് ചെയ്യുക എന്നത് മാത്രമല്ല, ഇവളെ കൊന്നിട്ട് ആ പ്രോട്ടീൻസ് മൊത്തം വേർതിരിച്ചെടുക്കണമെന്നും വില്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കേട്ട ലൂണയ്ക്ക് ദേഷ്യം വന്നു. അവള് കിടന്ന് അലറാൻ തുടങ്ങി. ഉടനെ വില്യമിന്റെ നിർദ്ദേശപ്രകാരം സെക്യൂരിറ്റിക്കാര് അവളുടെ റൂമിൽ ഒരു ഗ്യാസ് റിലീസ് ചെയ്തു. ആ ഗ്യാസ് ശ്വസിച്ചതും അവള് ബോധം കെട്ടുപോയി. കുറച്ചു കഴിഞ്ഞ് അവിടെ സ്പൈഡർ എത്തി. അടിച്ചു മാറ്റി ഒരു കമ്പനി വാനിലാണ് അവള് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സെക്യൂരിറ്റികൾ അവളെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവള് കമ്പനിയിൽ കയറിപ്പറ്റി. ഈ സമയം രണ്ട് ഡോക്ടേഴ്സ് ബോധം കെട്ട് കിടക്കുന്ന ലൂണയെ ചെക്ക് ചെയ്യാൻ വന്നു. അപ്പോഴാണ് അവളുടെ കയ്യിലെ കെട്ട് പൊട്ടിയിരിക്കുന്നത് കണ്ടത്. ഉടനെ അവള് കണ്ണു തുറന്ന് ഡോക്ടേഴ്സിനെ അടിച്ചു വീഴ്ത്തി. എന്നിട്ട് സോളമൻ എവിടെയാണെന്ന് ചോദിച്ചു. അവൻ ബേസ്മെന്റിലാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ അവള് ബേസ്മെന്റിലേക്ക് പോയി. ബേസ്മെന്റിൽ എത്തിയപ്പോൾ ഒരു സെക്യൂരിറ്റി വരുന്ന ശബ്ദം കേട്ടിട്ട് അവള് സീലിംഗിൽ കയറി ഒളിച്ചിരുന്നു. അവസാനം അയാൾ അടുത്തെത്തിയതും അവള് അയാളുടെ മുഖത്ത് ആസിഡ് തുപ്പി. എന്നിട്ട് അയാളെ ഇടിച്ചു വീഴ്ത്തി. ശേഷം അവള് സോളമന്റെ പക്കലെത്തി. ഈ സമയം വില്യം അവന്റെ മകൻ മാക്സിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോയിരിക്കുകയായിരുന്നു. മാക്സിനെയും കൊണ്ട് തിരികെ വന്നപ്പോഴാണ് ഇതുപോലെ സോളമനും ലൂണയും രക്ഷപ്പെട്ടുവെന്ന കാര്യം അവൻ അറിഞ്ഞത്. പക്ഷെ അവര് കമ്പനിയുടെ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോയിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം അവരെ പിടിക്കണമെന്നും പറഞ്ഞ് സെക്യൂരിറ്റിക്കാരുടെ കൂടെ വില്യവും അവരെ തിരയാൻ പോയി. മാക്സിനെ അവന്റെ ഓഫീസിലാക്കിയിട്ടാണ് പോയത്. ഇവിടെ സോളമനും ലൂണയും കൂടെ സെക്യൂരിറ്റികളുടെ കണ്ണിൽ പെടാതെ വെന്റുകളിൽ കയറി രക്ഷപ്പെട്ടു. ഇതേ സമയം സ്പൈഡർ കമ്പനിയുടെ പലയിടങ്ങളിലായിട്ട് ബോംബുകൾ വെച്ചു. എന്നിട്ട് എത്രയും വേഗം സോളമിനെ വിട്ടു തന്നില്ലെങ്കിൽ ഈ ബോംബുകളെല്ലാം പൊട്ടിക്കുമെന്ന് പറഞ്ഞ് അവള് വില്യമിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇവിടെ ലൂണയും സോളമനും വെന്റുകളിലൂടെ നടന്നൊരു ലാബിലെത്തി. അവിടെ വെച്ച് അവൻ എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞുകൊടുത്തു. സംഭവം, ആഫ്രിക്കയിൽ വളരെ അപൂർവമായി ഒരു തരം തുമ്പിയുണ്ട്. അവയ്ക്ക് അന്തരീക്ഷത്തിലെ വിഷവാതകമൊന്നും ഒരു വിഷയമേ അല്ല. ലോകത്തിലെ എല്ലാ ജീവികൾക്കും വംശനാശം സംഭവിച്ചിട്ടും അവ മാത്രം ഒരു കുഴപ്പവുമില്ലാതെ അതിജീവിച്ചു. ഈ കാര്യം തിരിച്ചറിഞ്ഞ വില്യം ആ തുമ്പികളുടെ ശരീരത്തിൽ നിന്നും പ്രോട്ടീൻസ് വേർതിരിച്ചെടുത്തിട്ടാണ് റെമഡി മരുന്ന് കണ്ടുപിടിച്ചത്. അന്ന് സോളമനും ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. സോളമനാണ് ശരിക്കും റെമഡി കണ്ടുപിടിക്കാൻ അന്ന് വില്യമിനെ സഹായിച്ചത്. പക്ഷേ പിന്നീട് നിരന്തരമായിട്ട് റെമഡി ഉണ്ടാക്കിയത് കാരണം ഇപ്പോ ആ വർഗം തുമ്പികളും വംശനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. അവയ്ക്ക് വംശനാശം സംഭവിച്ചാൽ പിന്നെ റെമഡി ഉണ്ടാക്കാൻ കഴിയില്ല. അതോടെ എതിറ കമ്പനി അടച്ചുപൂട്ടേണ്ടി വരും. അതിനാൽ അതിനു പകരമായിട്ട് മറ്റൊരു മരുന്ന് കണ്ടുപിടിക്കാൻ വില്യം തീരുമാനിച്ചു. എന്നാൽ അങ്ങനെ അവൻ മരുന്ന് കണ്ടെത്തിയാൽ അത് കൊള്ള വിലയ്ക്കായിരിക്കും കമ്പനി വിൽക്കുന്നത്. അത് പാവപ്പെട്ടവർക്കൊന്നും ഒരിക്കലും വാങ്ങിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അവസാനം 100,000,000,000 ജനങ്ങൾ ചത്തൊടുങ്ങും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് സോളമൻ നോക്കുന്നത്. അതായത് ഈ മരുന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നൽകണമെന്നതാണ് സോളമന്റെ അഭിപ്രായം. അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് വില്യം അവനെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയത്. പക്ഷേ പുറത്താക്കിയാലും അവൻ വീണ്ടും റിസർച്ച് തുടരുമെന്നും തീർച്ചയായും പുതിയ മരുന്ന് കണ്ടെത്തുമെന്നും വില്യമിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവനെ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിക്കാൻ വില്യം ഒരാളെ ഏർപ്പാടാക്കിയത്. അങ്ങനെ ഒരിക്കൽ പലതരം ജീവികളിൽ നിന്നും എടുത്ത പ്രോട്ടീൻസ് കൂട്ടിച്ചേർത്ത് സോളമൻ പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചു. അതാണ് ഡ്രാഗൺ ഫ്ലൈ. നേരത്തെ പറഞ്ഞ ആഫ്രിക്കൻ തുമ്പികളുടെ DNA ആണ് ഡ്രാഗൺ ഫ്ലൈ മരുന്നിൽ പ്രധാനമായും ഉള്ളത്. അതിനാൽ ആ മരുന്ന് കുടിച്ചാൽ ശരീരത്തിൽ തുമ്പിയുടെ മ്യൂട്ടേഷൻസ് സംഭവിക്കും. അതായത് ലൂണ ഇപ്പോ തുമ്പിയെ പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോട്ടീൻ ഭയങ്കര റെയർ ആയതുകൊണ്ടാണ് ഇവളെ കൊന്നിട്ട് അതെടുക്കാൻ നേരത്തെ വില്യം പ്ലാൻ ചെയ്തത്. സോളമൻ ഇതിനു മുൻപും ഇതുപോലത്തെ മരുന്നുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ അവന്റെ ദേഹത്ത് തന്നെയാണ് അവൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതും. പക്ഷെ അതെല്ലാം പരാജയമായി പോയി. ഏറ്റവും അവസാനമായിട്ട് നിർമ്മിച്ചതാണ് ഡ്രാഗൺ ഫ്ലൈ. അത് ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ജെയിംസ് അത് അടിച്ചു മാറ്റിയത്. സോളമനെ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ ലസാറസ് എന്നൊരു മിസ്റ്ററി മനുഷ്യനുണ്ട്. അയാളെ സോളമൻ പോലും ഇതുവരെ കണ്ടിട്ടില്ല.
അങ്ങനെ അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തു. അപ്പോഴാണ് അവിടെ സ്പൈഡർ എത്തിയത്. ഇനിയും അധികം വൈകാതെ ബോംബ് പൊട്ടുമെന്ന് സ്പൈഡർ പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും ആദ്യത്തെ ബോംബ് പൊട്ടി. ഉടനെ മൂന്ന് പേരും കൂടെ വേഗം അവിടെ ഓടി. ഓടുന്നതിനിടയിൽ മാക്സ് ഒരിടത്ത് ഒളിച്ചിരിക്കുന്നത് കണ്ടു. ബോംബ് പൊട്ടിയത് കേട്ട് പേടിച്ചിട്ടാണ് അവൻ ഒളിച്ചിരിക്കുന്നത്. ലൂണയുടെ വിചിത്രമായ രൂപം കണ്ടപ്പോൾ അവൾ ഒരു മാലാഖയാണെന്നാണ് മാക്സ് കരുതിയത്. ശേഷം അവനെയും എടുത്തുകൊണ്ട് മൂന്ന് പേരും കൂടെ വീണ്ടും ഓടി. അതിനിടയിൽ വില്യം അവരെ കണ്ടു. അവന്റെ ഒരു തോക്കിരിപ്പുണ്ട്. ഭാഗ്യത്തിന് സോളമനും സ്പൈഡറും ഓടി ഒരു ലിഫ്റ്റിൽ കയറി. പക്ഷേ ലൂണയെ വില്യം ഗൺ പോയിന്റിൽ നിർത്തി. അപ്പോൾ ലൂണ അവളുടെ നഖം പുറത്തെടുത്തിട്ട് മാക്സിനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വില്യമിനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ വില്യം അത് കാര്യമാക്കാതെ അവളെ വെടിവെച്ചു. അത് അബദ്ധത്തിൽ മാക്സിന്റെ ദേഹത്ത് കൊള്ളുമോ എന്ന് പോലും അവൻ ചിന്തിച്ചില്ല. അപ്പോ അവന് തന്റെ മകനോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭാഗ്യത്തിന് ആർക്കും വെടികൊണ്ടില്ല. ലൂണ മുകളിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി. എന്നിട്ട് മറ്റു രണ്ടുപേർക്കുമൊപ്പം ലിഫ്റ്റിൽ കയറി രക്ഷപ്പെട്ടു. ശേഷം എല്ലാവരും വാനിൽ കയറി കമ്പനിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ സെക്യൂരിറ്റികളെല്ലാം കൂടെ വാനിനെ വെടിവെച്ച് മറിച്ചിട്ടു. എന്നാൽ സെക്യൂരിറ്റിക്കാർ വന്ന് നോക്കിയപ്പോൾ വാനിൽ ആകെ സ്പൈഡർ മാത്രമേ ഉള്ളൂ. ഇതേസമയം സോളമനും ലൂണയും കൂടെ കമ്പനിക്ക് പിന്നിലുള്ള കാട്ടിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇടയ്ക്കൊരു വേലി കണ്ടപ്പോൾ ലൂണ അവളുടെ നഖം വെച്ച് അതിനെ കീറി മുറിച്ച് കടന്നുപോയി. ഇതറിഞ്ഞ ഉടനെ എല്ലാ സെക്യൂരിറ്റിക്കാരും അവരെ പിടിക്കാനോടി. ഒരാൾ മാത്രമേ സ്പൈഡറിന്റെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. അവനെ പുല്ലുപോലെ അടിച്ചിട്ടിട്ട് സ്പൈഡർ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇവിടെ രണ്ടുപേരും ഓടി ഓടി ഒരു പാലത്തിലെത്തി. അപ്പോൾ മുന്നിലും പിന്നിലും സെക്യൂരിറ്റിക്കാർ വന്ന് വളഞ്ഞു. ലൂണയ്ക്ക് മ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ട് അവൾക്ക് പാലത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ സോളമൻ എന്തായാലും രക്ഷയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ബോട്ടിൽ ഡ്രാഗൺ ഫ്ലൈ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട് ലസാറസിനെ കണ്ടെത്തണമെന്നും ഈ മരുന്ന് അയാളുടെ കയ്യിൽ കൊടുത്താൽ അത് ലോകത്തിന് മുഴുവൻ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്യുമെന്നും സോളമൻ പറഞ്ഞു. ഇവിടുന്ന് ചാടിയാൽ എങ്ങനെ രക്ഷപ്പെടുമെന്നോർത്ത് അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ നീ ധൈര്യമായിട്ട് ചാടിക്കൊള്ളാൻ സോളമൻ പറഞ്ഞു. വേറെ നിവർത്തിയില്ലാതെ അവൾ ചാടി. അപ്പോഴേക്കും അവിടെ വില്യവും സെക്യൂരിറ്റികളും എത്തി സോളമനെ പിടികൂടി. അന്ന് വൈകുന്നേരം സ്പൈഡർ എല്ലാ ടിവി ചാനൽസും ഹാക്ക് ചെയ്തു. എന്നിട്ട് ഡ്രാഗൺ ഫ്ലൈയുടെ കാര്യങ്ങളും മറ്റ് സത്യാവസ്ഥകളുമൊക്കെ ലോകത്തിന് പറഞ്ഞുകൊടുത്തു. അതുപോലെ ഈ മരുന്ന് അധികം വൈകാതെ നിങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുമെന്നും പറഞ്ഞു. അടുത്ത് ലൂണയെ കാണിക്കുന്നുണ്ട്. അവൾക്കിപ്പോ തുമ്പികളെ പോലെ ചിറകുകളൊക്കെ മുളച്ചിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെയാണ് നേരത്തെ അവളെ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ സോളമൻ കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവള് ലസാറസിനെ ചെന്ന് കണ്ടു. അത് ശരിക്കും ഏഞ്ചലേ ആയിരുന്നു. ആ രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.